ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ന് ഓപ്പൺ ആവുകയാണ്. അതായത് എൻ്റെ വീടിൻ്റെ നേരെ താഴെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് തന്നെ ഒരു ബിൽഡിംഗ്, അതായത് കരാട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പണിയണമെന്ന് കുറേ കാലമായിട്ടുള്ള സ്വപ്നമാണ്. ഇന്ന് അത് പൂണിഞ്ഞു. കരാട്ടെ ഫിറ്റ്നസ് ട്യൂട്ടോറിയൽ എന്നുള്ള പേര് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലെ നമുക്കൊരു കരാട്ടയുടെ ഒരു ലോഗോയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേയും വൈറ്റും കളറിലാണ് നമ്മളിതൊരു ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ കാലത്ത് നമുക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ റെഗുലർ ക്ലാസ് അല്ല, റെഗുലർ ക്ലാസ് നടക്കുന്നത് ഒരു 2 കിലോമീറ്റർ ദൂരെയാണ്. അവിടെ ഒരുപാട് സ്റ്റുഡൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഇത് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒന്ന് എനിക്കും ഫാമിലിക്കും വേണ്ടി പ്രാക്ടീസ് ചെയ്യാനാണ് മെയിനായിട്ട് നമ്മളിത് പണിതത്. അതായത് നമ്മളെ ആരോഗ്യം എപ്പോഴും കാത്തുസൂക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഉപ്പായിക്കും സിസ്റ്റേഴ്സിനും വൈഫിനും അതേപോലെ പെങ്ങളുടെ മോനും അളിയന്മാർക്കും എല്ലാവർക്കും ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതേപോലെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കും പ്രാക്ടീസ് ചെയ്യാം. അത് മാത്രമല്ല നമുക്കൊരു വരുമാന മാർഗമായിട്ട് ഇടയ്ക്ക് ക്യാമ്പുകളൊക്കെ വെച്ചിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അതുമാത്രമല്ല പിന്നെ പേഴ്സണൽ ട്രെയിനിങ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പേഴ്സണൽ ട്രെയിനിങ് കൂടി കൊടുക്കാനുള്ള ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇന്ന് ഇത് ആരംഭിച്ചത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. ടോട്ടല് ഇതാണ് നമ്മളെ മെയിൻ ഡിസൈൻ വരുന്നത്, ബിൽഡിങ്ങിൻ്റെ ഔട്ട്സൈഡ്. അതേപോലെ നിലത്തേക്ക് ഇൻ്റർലോക്കൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറും കൂടി നമുക്ക് കണ്ടു നോക്കാം, എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുള്ളത് പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ളതെന്ന് കണ്ടു നോക്കാം. ഇതാണിപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ് വരുന്നത്. വാള്, ഈ ഒരു സൈഡിലുള്ള വാള് നമ്മൾ ബ്ലാക്ക് കളറാക്കിയത്. അതേപോലെ ഇതിൻ്റെ കരാട്ടെ ഫിറ്റ്നസ് എന്നുള്ളത് വൈറ്റ് കളറിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ ഫ്ലോറിൽ നമ്മൾ സിന്തറ്റിക് റബ്ബർ മാറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കബഡിയിൽ അല്ലെങ്കിൽ മാർഷ്യൽ ആർട്സിലൊക്കെ ഉപയോഗിക്കുന്ന മാറ്റാണിത്. അപ്പോൾ ഇത് മൊത്തം ബ്ലൂ കളറാണ് നമ്മൾ ഇതിനുവേണ്ടി വെച്ചിട്ടുള്ളത്. അതേപോലെ 3 വാളും നമ്മൾ വൈറ്റ് കളറിലാണ് ഈ ക്ലാസ്സിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പഞ്ചിങ് ബാഗ് മെയിൻ ബേസിക്കാണ് എല്ലാ മാർഷ്യൽ ആർട്സിലുള്ള. ഞാൻ ഓൾറെഡി യൂറോപ്പിലൊക്കെ വെച്ചിട്ട് മിക്സഡ് മാർഷ്യൽ ആർട്ടും കൂടി കുറച്ച് ട്രെയിനിങ് കിട്ടിയതുകൊണ്ട് തന്നെ ഞാൻ ബോക്സിങ്ങും അതേപോലെ മറ്റു മാർഷ്യൽ ആർട്ടും മിക്സ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പഞ്ചിങ് ബാഗ് നമുക്ക് അതുപോലെ തന്നെ നമ്മൾ സ്പീഡിന് വേണ്ടിയിട്ട് സ്പീഡ് ബോളും ട്രെയിനിങ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വടി കറക്കാനും കൂടി പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജിംനാസ്റ്റിക്കിന്റെ പ്രാക്ടീസിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ബെഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ നേരെ മേലുള്ളതാണ് എൻ്റെ വീട്. വീട്ടിൽ നിന്ന് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റെപ്പും കൂടി ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ റോഡ് വഴി കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പുതിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വിശേഷങ്ങൾ. ഇതിലെന്തെങ്കിലും സജഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കാം. നിങ്ങളിടുന്ന ഓരോ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട്, എല്ലാ കമൻറ്റും വായിക്കാറുണ്ട്, റിയാക്ഷനും ഇടാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇന്ന് ചെയ്ത നെഞ്ചക്കോ സ്റ്റിക്ക് റൊട്ടേഷൻ ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയലോ കിക്സോ ജിംനാസ്റ്റിക്കിൻ്റെ ഫ്ലിപ്പ് അല്ല എന്തെങ്കിലും വർക്കൗട്ടിൻ്റെ വീഡിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റിലൂടെ അറിയിക്കാം. ഓരോ കമൻറ്റ് വായിക്കാറുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് ഓരോന്നും വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.